ലോകത്തെ ഒരുമിപ്പിച്ച സുവർണപാതകൾ അറേബ്യയിൽ നിന്നും ആഗോള സംസ്കാരത്തിലേക്കുള്ള വിജ്ഞാനത്തിൻ്റെ തുന്നിച്ചേർക്കലുകളായിരുന്നു. ഖുലഫാഉ റാഷിദുകളുടെ കാലശേഷം ഇസ്ലാമിക ലോകത്തിൻ്റെ കടിഞ്ഞാണേന്തിയ അമവികളുടെ മുന്നേറ്റങ്ങളുടെ രംഗഭൂമിയായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിലെ സമർഖന്ത്. മദീനയും ബാഗ്ദാദും കഴിഞ്ഞാൽ അറിവ് നുകരാൻ ലോകം നടന്നു ചെന്ന മഹാനഗരി. ഇന്ന് ഈ സാംസ്കാരിക നഗരം സമർഖന്തിൻ്റെ പുതുമുഖം ആവിഷ്കരിക്കുമ്പോൾ നമുക്ക് ആ പുതുമകളെ ചോദിച്ചറിയാം. സമർഖന്തിലെ സേവനത്തിൻ്റെ ഒരു ദിവസം പിന്നിടുമ്പോൾ എന്താണ് നിങ്ങളുടെ അനുഭവം? അൽഹംദുലില്ല, വളരെയധികം സന്തോഷമുള്ളൊരു സമയമാണിപ്പോൾ. ഇപ്പോൾ ഒരു ദിവസം ഞങ്ങൾ പലരും വിക്കായ ഈ ടീഷർട്ട് ധരിച്ച പലരും ഈ പ്രവർത്തനത്തിലെ ക്യാൻറ്റീൻ്റെ ഭാഗത്തിലും മുഴുവനായും ഞങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതേപോലെ നല്ല സഹകരണത്തോടെ വിജയിച്ചു എന്ന് പറയാം. ഇൻഷാല്ല നല്ല നാട്ടുകാരുടെ സഹായമാണെങ്കിലും രാവിലെ ഫുഡ് നാട്ടുകാർ കൊണ്ടുതന്ന് അവർ വീട്ടിൽ നിന്ന് പലതരത്തിലുണ്ടാക്കി കൊണ്ടുവന്ന് നല്ല സഹകരണവും കൂടെയുള്ള വലന്റിയേഴ്സ് പുറത്തുള്ള നാട്ടുകാരും അതേപോലെ അതിൻ്റെ ഉള്ളിലുള്ളവരും വന്നവരൊക്കെ സഹകരിച്ച് നല്ലോണം കാര്യങ്ങൾ മുന്നോട്ട് പോയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇൻഷാല്ല ഇതിനു വേണ്ടി പ്രയത്നിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അധികമായി സന്തോഷിക്കുന്നു. പ്രഭ മത്സരങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. സമർഖന്തിൽ വേറിട്ടൊരു അനുഭവമാണ് എല്ലാവരും പങ്കുവച്ചത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് എൻ്റെ സർഗലയത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ അനുഭവം തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു, ഒരു അനുഭൂതി നൽകുന്നതാണ്. അപ്പോൾ ഞാൻ മലയാള പ്രസംഗത്തിനാണ് പങ്കെടുത്തത്. അപ്പോൾ അതിൻ്റെ വിഷയം തന്നെ ഞങ്ങൾ ഒരു പ്രതീക്ഷ ദിശയിലാണ്. കാരണം പുതിയ കാലത്തോടെ എങ്ങനെയാണ് സംവദിക്കാൻ സാധിക്കുക എന്ന രീതിയിൽ തന്നെയുള്ള വലിയ വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഗുരുദ ഇപ്പോൾ നമ്മൾ കേട്ടു, അതേപോലെ തന്നെ ഗ്രൂപ്പ് സോങ്, പാട്ടുകൾ എല്ലാം വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ്. അതേപോലെ തന്നെ പരിപാടികളുടെ സ്റ്റാറ്റസിനനുസരിച്ച് സ്റ്റാറ്റസ് നിലനിർത്തുന്ന സ്റ്റേജുകളും വളണ്ടിയേഴ്സും സർവീസും ഒക്കെ ഇവിടെ നിലവിലുണ്ട്. സത്യത്തിൽ ഒരു മുമ്പ് നടന്ന സമർക്കുന്നതിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. നമുക്ക് ഉയരങ്ങളിൽ എത്തിപ്പെടാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷേ അതിലാഹിയായ വഴിയാകുമ്പോൾ അതിനൊരു മാധുര്യം കൂടുതലാണ്. എൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്നത് പട്ടിക്കാട് ജാമിയ നൂരിയയിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ജസീം രചിച്ച 1104.45 നീളം വരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കയ്യെഴുത്ത് ഖുർആനാണ്. ഒരു സംഘാടകൻ എന്നതിലപ്പുറം നിങ്ങൾ ഈ ഒരു നാട്ടുകാരും കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഒരു സംസ്ഥാന സർഗലയം വന്ന് എന്ന് കേട്ടപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം? സത്യത്തിൽ ഇത് വേറൊരു ജില്ലയിലേക്ക് പോകുന്ന ഒരു സർഗലയായിരുന്നു അത്. അത് ഞങ്ങളുടെ നാട്ടുകാരനാണ് ഇതിൻ്റെ സംസ്ഥാന കൺവീനർ ഷഹീർ ദേശമംഗലം. ഞങ്ങളുടെ നാട്ടുകാരനും ഞങ്ങൾ കൂടെ പ്രവർത്തിക്കുന്നതും ഒക്കെയുള്ള ആളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞായിരുന്നു, ഈ നിങ്ങൾ ഈ സംസ്ഥാന ഒരു കൺവീനർ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് അടുത്ത സർഗലയം നമ്മുടെ നാട്ടിൽ നടത്തണം എന്നൊരു ആവേശത്തോടെ പറഞ്ഞിരുന്ന ഒരു വ്യക്തിയിൽ ഒരാളാണ് ഞാൻ. അതുപോലെ ഇവിടുത്തെ ഞങ്ങളുടെ ഒരു നേതാവാണ് മമ്മിക്ക, ടി എസ് മമ്മിക. ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അതൊരു മറ്റൊരു ജില്ലയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഒരു വേദന ഉണ്ടായിരുന്നു. എന്നാലും അത് തിരിച്ച് ഞങ്ങളുടെ നാട്ടിൽ തന്നെ എത്തി. അൽഹംദുലില്ലാ വളരെ അധികം സന്തോഷവാനും അതുപോലെ ഇതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരുപാട് പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനും ഒരുപാട് സർഗലവേദികളിൽ പങ്കെടുത്ത മത്സരത്തിലൊക്കെ പങ്കെടുത്ത ആളാണ്. പക്ഷേ ഇങ്ങനൊരു സർഗലയത്തിൻ്റെ ഒരു സെറ്റപ്പ് ഞങ്ങളുടെ നാട്ടിലായതുകൊണ്ട് പറയല്ല കേട്ടോ, വേറെ എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം അത്രയും മനോഹരം, ഒരുപാട് ആളുകൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഈ ടൈം വരെ ഭക്ഷണം കൊടുക്കാനും അതേപോലെ അക്കോമഡേറ്റ് ചെയ്യാനും അതുപോലെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി അത് എല്ലാവർക്കും കൃത്യമായി തന്നെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ ഇത് ഈ നാട്ടിലൊരു ഉത്സവം പോലെയായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മറ്റൊരിടത്തും കാണാത്ത പോലെ എക്സിബിഷൻ, മറ്റു കാര്യങ്ങൾ, അതുപോലെ ഈ ഖുർആൻ്റെ പ്രദർശനം, അതൊക്കെ വളരെ ഒരു ഗിന്നസ് റെക്കോർഡ് ചെയ്യുന്ന നിലയിൽ ഖുർആൻ പ്രദർശനമാണ്. അതൊക്കെ ജനങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഇപ്പോൾ മറ്റു എസ് കെ എസ്മിൻ്റെ മറ്റു നേതാക്കളും മറ്റു എല്ലാവരും പറയുന്ന ജനങ്ങളുടെയൊക്കെ പൊതുവെ ഒരു അഭിപ്രായം ഇതൊരു ഉത്സവമായി മാറി എന്നുള്ളതാണ് ഈ സർഗലയം. ഈ ദേശമംഗലത്തിൽ സ്ഫുരിക്കുന്ന സമർഖന്തിൻ്റെ മറ്റൊരു മുഖമാണിത്. അതെ, സമസ്ത പിന്നിട്ട നാൾവഴികളെ ഓർമ്മപ്പെടുത്തുന്ന ഒന്ന്. വ്യത്യസ്തവും വൈവിധ്യവുമായിരുന്നു 14-ാമത് സംസ്ഥാന സർഗലയം. അങ്ങനെ ഒരിക്കൽ കൂടെ ഈ ഒരു സമർഗന്തും ചരിത്രങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെടട്ടെ.